8000 पे एक्स 8000 नाम पॉइंट सैटियाँ കണ്ട അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നു. ഇനിയൊരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടേ സെറ്റേ ഉള്ളൂ. നമ്മൾ എന്താണ് വാങ്ങിച്ച് കൊണ്ടുവന്നതെന്ന് കാണണ്ടേ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം കണ്ടോ, ഇത് പിന്നെ ഹൈ പവർ, എന്താണ് ഹൈ പവർ സബ്മേഴ്സിബിൾ മോട്ടറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ പുറത്തും വെക്കാം, അതായത് വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ സബ്മേഴ്സിബിൾ മോട്ടർ മാത്രം തന്നെ നമ്മൾ ഒരു 6 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്ക് വരാൻ പോകുന്ന ടാങ്കിൻ്റെ വലിപ്പം ഏകദേശം ഊഹിക്കാലം. 6 സബ്മേഴ്സിബിൾ മോട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും വലിയ ഒരു പോണ്ട് സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബാക്ക് യാർഡിലെ ആ ഒരു സ്പേസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞു ഇനി പോണ്ട് ഉണ്ടാക്കി അതിൻ്റെ സൈഡിൽ അവിടെ ഇരുന്നോ വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്മേഴ്സിബിൾ മോട്ടർ ഇവനെന്താണ് കച്ചവടത്തിന് പോകുന്നുണ്ട്. വണ്ടിയിൽ സബ്മേഴ്സിബിൾ മോട്ടോർ വണ്ടിയിൽ വെച്ചിട്ട് റോഡ് സൈഡിൽ പോയി ഇരുന്ന് ബിസിനസ് ചെയ്യാൻ പോവാണോ എന്നൊന്നും ആലോചിക്കണ്ട. ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഈ സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറയാം. പിന്നെ ഒരു മിനിറ്റ് ഇതെടുക്കട്ടെ. അയ്യോ നല്ല കനമുണ്ട്. ഒരു കൈയോണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്ന കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര പാറ്റയാണ്, ഭയങ്കര കനമുണ്ട്. നമ്മളെ ആരോഗ്യത്തിൻ്റെ ആണ് ഇത്രയും സബ്മേഴ്സിബിൾ മോട്ടർ ഇന്നലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് ഇതാ വായിച്ചോ, 60% എനർജി സേവിങ്, തലയെരിഞ്ഞാ വരുന്നത്, സെൽഫി ആയതുകൊണ്ടാണ്. ഞാൻ വായിക്കാം, അത് കേട്ടാൽ മതി, സെപ്പറേറ്റ് കാണിക്കാം. 60% എനർജി സേവിങ് ആണ്. പിന്നെ AX8000 എന്നാണ് ഇതിൻ്റെ പേര്, AX8000. പിന്നെ ഇത് വരുന്നത് ആസ് യൂഷ്വൽ തന്നെയാണ്, ചൈനയിൽ നിന്നാണ് വരുന്നത്. കമ്പനി ആറ്റ്മാൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്, നല്ല കമ്പനിയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പവർ കൺസംഷൻ ഒക്കെ ഉണ്ട്. പവർ കൺസംഷൻ നമ്മൾ നോക്കാറില്ല, എന്നാലും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പവർ കൺസംഷൻ 2 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ. പവർ കൺസംഷൻ ഒരു വിഷയമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ബ്രഷ്ലെസ് പമ്പാണ് കണ്ടോ. എനർജി എഫിഷ്യൻറ്റ്, 60% എനർജി എഫിഷ്യൻറ്റ്, ഇൻവെർട്ടർ എൻജിൻ, ലോ നോയ്സ്, ആംഫിബിയസ് എന്ന് വെച്ചാൽ പുറത്തും ഇവിടെയും യൂസ് ചെയ്യാം, ലോങ് ലൈഫ്, അതുകൊണ്ടാണ് ലോങ് ലൈഫ് വരുന്നത്. വാറണ്ടി അപ് ടു 2 ഇയേഴ്സ്. ഇതിൻ്റെ പവർ കൺസപ്ഷൻ അറിയണമെങ്കിൽ ഒന്ന് തുറന്ന് തന്നെ നോക്കേണ്ടി വരും, ഇതിനകത്ത് വല്ല പേപ്പറുണ്ടോ എന്ന് നോക്കണം. എന്നാലേ ഇപ്പോൾ പവർ കൺസംഷൻ അറിയാൻ പറ്റും. ഇതിനകത്ത് ഇതിൻ്റെ സുണാപ്പികളൊക്കെ ഉണ്ട്, പക്ഷേ എന്തായാലും ഒരു അൺബോക്സിങ് തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ തീരുമാനം തോന്നട്ടെ, അത് വീണ് പേപ്പറുണ്ട്. ഓ, സംഭവ അപാര സൈസ് കേട്ടോ. അറ്റ്മാൻ പച്ച കളറാണല്ലോ, അത്മാൻ പമ്പ്. പമ്പിൻ്റെ കാര്യത്തിൽ കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. എല്ലാവരും ബയോഫ്ലോക്കും ഒക്കെ വലിയ പരിപാടികളൊക്കെ ചെയ്യുന്നവരല്ലേ. ഇതാണ് പമ്പ്, ബ്രഷ്ലെസ് പമ്പാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ആഹാ, നമുക്കറിയാവുന്ന ഭാഷയാണ്. ഈ ഭാഗത്ത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവന്മാരി വേറെ ഒരു ലാംഗ്വേജ് ഇവിടെയുണ്ട്. 8000 ആണ് നമ്മുടെ ഇത്. 8000 4.8 മീറ്ററിൽ ഹൈറ്റിലേക്ക് ഇതെടുക്കും. 65 വാട്ട്സ് ആണ് കേട്ടോ, 65 വാട്ട്സ്, 50 ഹേർട്സ്. അതിനെ പറ്റിയോ നമുക്ക് വലിയ വിവരമില്ല, 65 വാട്ട്സ് ആണെന്ന് മാത്രം വായിച്ചിട്ടുണ്ട്. 65 വാട്ട്സിലാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഈ 6 പമ്പ് നമ്മളിപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമ്മളത് സെറ്റ് ചെയ്യുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് ലോങ് ആയിട്ടുള്ള പോണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും അതിൻ്റെ എന്താ പറയുക, വാട്ടർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള വേസ്റ്റും വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് അത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പോണ്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഇതായത് കണ്ടില്ലേ, ഇത് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ
ഈ ഒരു സ്ഥലം കുറേ തവണ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ. അപ്പോൾ ഈ നമ്മുടെ പോണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് ഉണ്ടാക്കുക. ഒരു സെക്ഷൻ ഇവിടെയാണ് ഉണ്ടാകുന്നത്, ഈ ചെറിയ മരം. ഇതൊരു എന്താ പറയുക, ഒരു യൂസില്ലാത്ത മുരിങ്ങ മരമാണ്, അത് ടേസ്റ്റ് ഇല്ലാത്ത മുരിങ്ങ മരമാണ്. ഇതുകൊണ്ട് നമ്മുടെ പയ്യൻ ജനൽ വഴി ബോട്ടിൽ താഴോട്ട് ഇട്ടിട്ടിട്ട് ഇവിടെ ബോട്ടിൽ നിറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റ്, പിന്നെ അതിനെ ഇതുവഴി കണക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറേ പണിയുണ്ട്. ഇതോ പയ്യൻ നിൽക്കുന്നു. ഈ ഒരു സ്ഥലത്ത് അടുത്ത യൂണിറ്റ്, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എണ്ണം ഈ സബ്മേഴ്സിബിൾ മോട്ടറൊക്കെ വാങ്ങേണ്ടി വന്നത്. അപ്പോൾ വരാൻ പോകുന്ന പൂരം വിളിച്ചറിയിക്കേണ്ടതാണ്. എന്നാലും നമ്മൾ ഈ പമ്പ് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വർഷം എന്ന് വേണേൽ പറയാമല്ലേ, കാരണം ഇപ്പോൾ ഡിസംബർ തീരാൻ പോകല്ല, ഡിസംബർ പാതി ആവാറായല്ലോ. നമ്മൾ 20-ാം തീയതി നാട്ടിലേക്ക് പോയി, പിന്നെ 1-ാം തീയതിയാണ് തിരിച്ചു വരുന്നത്. 1-ാം തീയതി തിരിച്ചു വന്നാൽ ഫസ്റ്റ് വർക്ക് നമ്മുടെ പുതിയ ജോയിൽ ടാങ്ക് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യും. പിന്നെ അടുത്ത സെറ്റപ്പ് ഇതാണ്. അപ്പോൾ അത് ഇവിടെ തന്നെ ബിൽറ്റ് ഇന്നാക്കി ഒരു എന്താ പറയുക, ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഇന്ന് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.